ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി അവർ അറിവിൻ്റെ കേന്ദ്രമാണ്. മറ്റ് ഈ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ നോളജ്, സിസ്റ്റമാറ്റിക് നോളജ് ഏറ്റവും കൂടുതൽ അക്വയർ ചെയ്തിരിക്കുന്ന വിഭാഗമാണ് ടീച്ചേഴ്സ്. അവരിൽ ഗവേഷണ ബിരുദം ഉണ്ടാകും, ബിരുദാനന്തര ബിരുദം ഉണ്ടാകും. സോ അവർ എപ്പിസ്റ്റമോളജിക്കലി ഒരു ഹയർ പെഡസ്റ്റലിലുള്ള വിഭാഗമാണ്. ഡോക്ടേഴ്സും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അവർക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഈ മനുഷ്യ ശരീരവും മറ്റ് രോഗങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള അറിവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ടീച്ചേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ബേസിക്കലി ജ്ഞാനപരമായ ഉന്നതി നേടിയിട്ടുള്ള രണ്ട് സാമൂഹ്യ വിഭാഗങ്ങൾ. ഇവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, നിങ്ങൾ നോളജ് നോക്കുകയാണെങ്കിൽ ഇവരെ ഈ രണ്ട് കമ്മ്യൂണിറ്റിയും നമുക്ക് ഒരുപക്ഷെ വെല്ലുവിളിക്കാനോ അല്ലെ അവരുമായിട്ട് അവരെ മത്സരിച്ച് പരാജയപ്പെടുത്താനോ സാധിക്കില്ല. അത്രയ്ക്ക് അവർ മുന്നിലായിരിക്കും. ഒരുപാട് പ്രതിഭകളുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്കറിയാം, എല്ലാം ശരിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ, വാക്സിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഒരു മനുഷ്യൻ പ്രതികരിക്കുന്ന അവൻ്റെ നോളജ് ബേസിസിലല്ല, അവൻ്റെ ഔട്ട്ലുക്ക്, അവൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അവൻ്റെ വേൾഡ് വ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദ ഫിൽട്ടർ ഹി യൂസസ്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഈ നോളജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിൽട്ടർ, സപ്പോസ് നിങ്ങളൊരു അന്ധവിശ്വാസിയാണെങ്കിൽ യു ആർ മൗണ്ടേനിയസ് നോളജ് യു ഹാവ്, ഒരു ജ്ഞാനത്തിൻ്റെ ഒരു ഒരു വൻമല നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കും. എന്നാൽ നിങ്ങളൊരു സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ഉള്ള ഒരാളാണെങ്കിൽ ഇതേ നോളജിനെ തന്നെ നിങ്ങൾ അതിനെ ആ ഒരു വേൾഡ് വ്യൂവിനെ അനുസരിച്ച് കാര്യങ്ങൾ കാണാൻ ഉപയോഗിക്കും. എന്നാൽ ദ ഡിറക്ഷൻ യു ടേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു സമൂഹത്തിൽ ഇത്രയും നോളജ് ഉണ്ടായിരിക്കുകയും എന്തുകൊണ്ട് ഹൈലി സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് ഡോക്ടേഴ്സും ടീച്ചേഴ്സും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളുടെ പൊതുവായിട്ടുള്ള പൊതു മൈൻഡ്, ഇതാ സൊസൈറ്റിയുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് വളരെ മതാത്മകമാണ്, സൂപ്പർസ്റ്റീഷ്യസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിലാണ് ഏറ്റവും കൂടുതൽ ഇരുട്ടെന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. കാരണം ഇവർ രണ്ട് കൂട്ടരും നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഏറ്റവും കൂടുതൽ നിർണയിക്കുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളാണ്. അധ്യാപകർ എങ്ങനെയാണെന്ന് അറിയാം, നിങ്ങൾക്കറിയാം, വരും തലമുറയെ വാർത്തെടുത്തുകൊണ്ട് വരുന്നു, അവരുടെ വിജ്ഞാനപരമായിട്ടുള്ള സബരികളിൽ ഇടപെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. വേറെ ആർക്കും ഒരു ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയിൽ അധ്യാപകരത്തെയും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു വിഭാഗം എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ. അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സ് ജീവൻ രക്ഷിക്കുന്നു, രോഗങ്ങൾക്കെതിരെ പൊരുതാൻ സഹായിക്കുന്നു. അപ്പോൾ അവർ പലപ്പോഴും മനുഷ്യനെ ഏറ്റവും വൈകാരികമായ തളർന്ന അവസരങ്ങളിലാണ് ഈ ആശുപത്രികളിലൊക്കെ ചെല്ലുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ്, ഒന്നും അറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അവരിൽ തന്നെ കുത്തിവെക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ജീവൻ മരണ പോരാട്ടങ്ങളിൽ സ്വയം മതാത്മകമായി തയ്യാറെടുക്കുകയും തങ്ങളുടെ ഇത് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വെളിച്ചം ഉണ്ടാക്കാൻ കഴിയുന്ന രണ്ട് കൂട്ടർ, എന്നാൽ വെളിച്ചം ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല ആളുകളെ അവിടെ ഉള്ള കണ്ണുകൾ കൂടി കുത്തിപ്പൊട്ടിക്കുന്ന രീതിയിൽ അവരോട് ഇടപെടുകയും സംസാരിക്കുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇരുട്ട് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി പോലീസുകാർ മിടുക്കരാണെന്നോ അല്ലെങ്കിൽ അഡ്വക്കേറ്റുകൾ മിടുക്കരാണെന്നോ ഒന്നും അല്ല. അവർ അത്രയും അധികം ഈ പറഞ്ഞോണം ഈ സൊസൈറ്റി മൗൾഡ് ചെയ്യുന്നതിൽ അവർക്ക് അത്രയൊരു വലിയൊരു റോ കമ്പാരിറ്റീവ്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇരുട്ട് ഇവിടെ ഉള്ളത്. നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ഡോക്ടേഴ്സും കുറേ കൂടെ മാറാന്നുണ്ടെങ്കിൽ ഈ സമൂഹം കുറച്ചുകൂടെ ഒരു ശാസ്ത്രീയമായ, മാനവികമായ ഒരു ഔട്ട്ലുക്കുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്.